അപ്പൊ മനുഷ്യന്റെ എല്ലാ പ്രവൃത്തി മേഖലകളെയും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് മനുഷ്യൻ ശരീരത്തിലുള്ള റൂഹാണ്. ആ റൂഹ എന്തി എന്ന് കുലിർ റൂഹ മിൻ അംരി റബ്ബി എന്നാണല്ലോ പറഞ്ഞത്. അള്ളാഹുവിന്റെ അമ്രിൽപ്പെട്ട സംഭവമാണ്, അതിനൊന്ന് വിശദീകരിച്ചു കൊടുക്കാൻ ആർക്കുലേ. റൂഹ കുലിർ റൂഹ മിൻ അംരി റബ്ബി, നിങ്ങളോട് പ്രവാചകരെ നിങ്ങളോട് റൂഹനെ കുറിച്ച് ചോദിച്ചാൽ അത് എന്ത് പറഞ്ഞു കൊടുക്കണം? കുലിർ റൂഹ മിൻ അംരി റബ്ബി, അത് അള്ളാഹുവിന്റെ അമ്രിൽപ്പെട്ടതാണ്. വലിച്ചു നോക്ക്. അപ്പൊ നമ്മുടെ ജീവിത കാലഘട്ടത്തില് നമ്മുടെ നിയന്ത്രിക്കപ്പെടുന്നതും നമ്മുടെ ഹയാത്ത് നിലനിർത്തിപ്പെടുന്നതുമായ നമ്മുടെ ഈ ബാഹ്യ ബോഡിനകത്ത് പിന്നെ സ്ഥാപിതമായ ഒന്നാണല്ലോ റൂഹ എന്ന് പറയുന്നത്. അപ്പോൾ ആ റൂഹ കൊണ്ട് ജീവിക്കപ്പെടുമ്പോൾ തന്നെ അള്ളാഹുവിന്റെ അടിമകളിൽ നിന്ന് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കപ്പെട്ടതായ ആളുകൾക്ക്, പല ആളുകൾക്കും പല സ്റ്റേജുകൾ കൊടുത്തിട്ടില്ലല്ലോ പടച്ചറബ്. നമുക്കറിയാം അള്ളാഹുവിന്റെ പ്രവാചകന്മാർ അവരും മനുഷ്യന്മാരാണ്. പരിശുദ്ധ ഖുർആൻ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞല്ലോ, പിന്നെ ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുകും യുഹാ ഇലൈ, ഞാൻ നിങ്ങളെ പോലത്തെ മനുഷ്യനാണെന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം അതാണ്. ഇതുപോലുള്ള ഐസ്യത്തിലാണ് പ്രവാചകന്മാരുമുള്ളത്. പക്ഷെ ആ പ്രവാചകന്മാർക്ക് അള്ളാഹുവിന്റെ ദീനിനെ പ്രബോധനം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മുഅ്ജിസത്തുകൾ കൊടുത്തു. അങ്ങനെ അവരുടെ റൂഹിന് അങ്ങനെ ഒരു പ്രത്യേകത അള്ളാഹു കൊടുത്തു. അതേസമയത്ത് പിൻകാലത്ത് വരുന്ന അള്ളാഹുവിന്റെ ഔലിയാക്കൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതാല കറാമത്ത് കൊടുത്തു. കറാമത്തുൽ ഔലിയായ ഹഖുൻ, അത് നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. അത് വിശ്വസിക്കാതെ പോയി കഴിഞ്ഞാൽ ഇസ്ലാമിന് പുറത്താണ്, മുഅ്തസിലിയാണ്. വളരെ ഗൗരവത്തിൽ ചിന്തിക്കണം. ഒറ്റ വാക്കിന് എടുത്ത് എതിർക്കപ്പെടാൻ വരുമ്പോൾ കാര്യത്തിന്റെ ഗൗരവവും നമ്മുടെ അടിത്തറയും ഇളകിപ്പോവുകയാണ്. കാലിന്റെ അടിയിൽ നിന്ന് മണ്ണ് പോവും. വളരെ വിശദമായിട്ട് മനസ്സിലാക്കേണ്ട വിഷയമാണത്. അപ്പോൾ ആ കറാമത്ത് ഈ റൂഹിന് കൊടുത്തു എന്ന് വെച്ചാൽ ആ റൂഹിന് കിട്ടിയ കറാമത്ത് കൊണ്ട് അവർക്ക് പല കാര്യങ്ങളും ചെയ്യാൻ കഴിയുമെന്നത് തന്നെയാണ്. അത് സംശയിക്കേണ്ടതൊന്നുമില്ല. അത് തന്നെ അങ്ങനെ ചെയ്യാൻ കഴിയുമെന്നുള്ളത് നമ്മുടെ നമ്മൾ പിന്നെ അംഗീകരിക്കപ്പെടുന്ന പിന്നെ ഇമാം നവവി തങ്ങളുടെയൊക്കെ ഗ്രന്ഥങ്ങളിൽ, അതുപോലെ തന്നെ ഇബ്നു തീമിയയുടെ ഗ്രന്ഥങ്ങളിൽ, ഇബ്നു ഖയ്യിമുൽ ജൗസിയുടെ ഗ്രന്ഥങ്ങളിൽ ഒക്കെ സ്ഥലം പിടിച്ചിട്ടുണ്ട്. കാരണം അവരുടെ ഗ്രന്ഥങ്ങൾ എന്റെ കൈവശമുണ്ട്, ഇഖ്തിദാഉ സിറാത്തുൽ മുസ്തഖീം പോലുള്ള പല ഗ്രന്ഥങ്ങളും. അപ്പൊ അതിനകത്തൊന്നും ഇമാം നവവി തങ്ങൾ പറഞ്ഞത് പോലെയും കൂടിയല്ല പറഞ്ഞത്. കാരണം ആഖിറുസമാൻ വരുമ്പോൾ കൂടുതലായിട്ട് കറാമത്തുകളെ കൊണ്ട്, കറാമത്ത് കാണിച്ചുകൊണ്ട് ജനങ്ങളെ ഇസ്ലാമിലേക്ക് ആകർഷിക്കപ്പെടേണ്ടുന്ന ഒരു ചുറ്റുപാട് വരും. കാരണം അല്ലാത്തൊന്നും കൂടെ അവർക്ക് വിശ്വസിക്കാൻ കഴിയില്ലല്ലോ. അപ്പൊ അതിന് കഴിയുമെന്നാണ്. അപ്പൊ ഇവിടെ ചിന്തിക്കാനുള്ളത്, ആ റൂഹന് ഇങ്ങനെയുള്ള ഈ ബോഡിക്ക് അകത്ത് വെച്ചപ്പോൾ തന്നെ കറാമത്ത് കൊണ്ട് ചെയ്യാൻ പറ്റുന്നൊരവസ്ഥാവിശേഷം ഉണ്ടായതുകൊണ്ട് എന്ന് നമുക്കറിയാമെങ്കിൽ, മരണം എന്ന് പറയുന്നത് സംഭവിക്കുമ്പോൾ അത് മറ്റൊരു ലോകത്തേക്ക് പോവുകയും നമ്മുടെ ബോഡിയിൽ നിന്നത് അകന്നു നിൽക്കുകയും ചെയ്യുമ്പോൾ അതിന് കൂടുതൽ സ്വാതന്ത്ര്യം കിട്ടുകയാണ്. അങ്ങനെ വരുമ്പോൾ ആ കിട്ടുന്നു എന്നതുകൊണ്ടും ആ റൂഹ പരിശുദ്ധമായ കറാമത്തിലുള്ളതാണ് എന്നതുകൊണ്ടും അവർക്ക് ആ സമയത്തും ഈ സമയത്ത് ചെയ്യാനുള്ള എല്ലാ മാധ്യമങ്ങളും ഒരുക്കി കൊടുത്ത റബ്ബ് സുബ്ഹാനഹു വതആലക്ക് വഫാത്തിന് ശേഷവും ചെയ്യാൻ കഴിയുമെന്ന് നമുക്ക് ചെറു ബുദ്ധി കൊണ്ട് ആലോചിക്കാൻ കഴിയുന്ന കാര്യം തന്നെയാണ്. അതിലൊന്നും ആശങ്കപ്പെടേണ്ടതില്ല, കുറച്ച് കാണിക്കേണ്ടതില്ല. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കുദ്രത്തിനെ കുറച്ച് കാണിക്കാനുള്ള ആവശ്യം അവിടെ വരുന്നില്ല. മരണം കഴിയാൽ ഇതൊക്കെ കഴിഞ്ഞുപോയി എന്ന് ചിന്തിക്കപ്പെടുമ്പോൾ അങ്ങനെയൊക്കെ തെറ്റിദ്ധാരണ വരുന്നതാണ്. നമ്മൾ നമ്മുടെ ശാശ്വതമായ ഒരു ജീവിതത്തിലേക്ക് ഇറങ്ങിയിട്ടേ ഉള്ളൂ. അതാണ് മരണം. അൽ മൗത്ത് തുഹ്ഫത്തുൽ മുഅ്മിന്, മുഅ്മിന് കിട്ടിയ ഒരു പ്രസന്റേഷനാണ്. ഇനിയും അവിടെ അവന് ജീവിതം വരാനിരിക്കുന്നുണ്ട്, ശാശ്വതമായ ജീവിതമുണ്ട്. കാലാകാലം അവിടെ അതിന്റെ സമയത്തിനൊന്നും ആർക്കും അറിയില്ല. ഇത് ഇവിടെ 60ഓ 70ഓ 80ഓ 100ഓ 120ഓ ആയി കഴിഞ്ഞുപോയല്ലോ. അതിലും കൂടുതലുള്ളത് നിൽക്കുന്നു അവിടെ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ സ്വാതന്ത്ര്യമായിട്ട് കൊടുത്ത ആ റൂഹിനെ ഇങ്ങനെ ചെയ്യാൻ ആ സമയത്തും കഴിയും എന്ന് മനസ്സിലാക്കാൻ കൂടുതൽ അളവ് പോലൊന്നും ആവശ്യമില്ല എന്ന് എന്ന് വെച്ചിട്ട് ഒരാൾക്ക് തോന്നുകയാണ്, ഞാൻ അങ്ങനെ അങ്ങനെ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല, ഞാൻ അവരോട് ജാഹു കൊണ്ട് ചോദിക്കുന്നില്ല. അവൻ ചോദിക്കണ്ട, അത്രേ ഉള്ളൂ. നിർബന്ധം പിടിച്ചിട്ട് വടിയെടുത്ത് അടിച്ചിട്ട് ചോദിക്ക്, അവരോട് നമുക്ക് ഭാഷയില്ല. പക്ഷെ ഇങ്ങനെയുള്ളൊരു സത്യാവസ്ഥയെ നിഷേധിക്കാൻ വരുമ്പോൾ ആ നിഷേധത്തിന് മുമ്പിൽ നമ്മൾ മാറി നിൽക്കാനും പാടില്ല. കാരണം സത്യം സത്യമായിട്ട് തന്നെ പറയേണ്ടതുകൊണ്ട്. എന്നല്ലാതെ ഏതോ ഒരാളത് സ്വീകരിക്കുന്നില്ല എന്നതിന്റെ പേരിൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല, നമുക്ക് ആശങ്കപ്പെടാനുമില്ല. മനസ്സിലാക്കണം. അപ്പോ ഈയൊരു കഴിവുണ്ട് എന്ന ബുദ്ധി നമുക്ക് പാഠം തരുമ്പോൾ അതിൽ നിന്നുകൊണ്ട് നമുക്ക് ആലോചിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന വിഷയമേ ഉള്ളൂ. അങ്ങനെ അത് ചെയ്യാൻ അപ്പോ ആ മഹത്തുക്കളായ ആളുകളുടെ ജാഹു കൊണ്ട് ചോദിക്കുന്നു എന്ന് പറഞ്ഞാൽ അവരോടുള്ള മഹബത്തിനെ നാം പ്രകടിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിനെ സ്നേഹിപ്പിച്ച ആളുകളല്ലേ, ആ ആളുള്ള സ്നേഹം ഞാനും എന്താകുന്നു, സ്നേഹിക്കുന്നു എന്നാണ് അതിന്റെ ആന്തരികമായിട്ടുള്ള അർത്ഥം. അപ്പൊ ആ നിലക്ക് ചെയ്തുകൊണ്ട് അവരുടെ ആ ഒരു സ്നേഹം പ്രകടിപ്പിക്കുന്നത് കൊണ്ട് പടച്ചവനെ എനിക്ക് എന്റെ കാര്യങ്ങളൊക്കെ ചെയ്തു പൂർത്തിയാക്കി തരണേ എന്നൊരു തവസ്സുര് ചെയ്ത്
കഴിഞ്ഞാൽ, അവർ രാഹുവിന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ പേര് അപകടം എന്ന് പറയാനൊന്നും ഇല്ല, അത് ചെയ്യാൻ പറ്റുന്നതാണ് എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് ഹദീസുകളുടെ വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പ്രവാചകനോട് ചോദിച്ച ലക്ഷ്യങ്ങളുണ്ട്, പ്രവാചകൻ കൽപ്പിച്ച ലക്ഷ്യങ്ങളുടെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അപ്പൊ അതിൽ നിന്നൊക്കെ അത് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ഒരാൾ വാശി പിടിച്ചിട്ട് അത് എന്റെ മനസ്സിൽ കൊള്ളണില്ല എന്ന് പറഞ്ഞാൽ ഓനെ മനസ്സിൽ കൊള്ളാത്തതും ചെയ്യണ്ട, നമ്മൾക്ക് വാശിയില്ല അവൻ ചെയ്യണമെന്ന്. പക്ഷെ ഉള്ളതിനെ എതിർക്കപ്പെട്ടുകൊണ്ട് ഇല്ല എന്ന് വാദം കൊണ്ട് വരുന്നതാണ് ബുദ്ധിമുട്ട്. അവിടെയാണ് നമ്മൾ അവരോട് പിന്നെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടി വരുന്ന ഒരു അവസ്ഥാവിശേഷം ഉണ്ടാകുന്നത്. അപ്പൊ ഇതാണ് സത്യാവസ്ഥ എന്ന് മനസ്സിലാക്കി നമുക്ക് സത്യം സത്യമായിട്ട് മനസ്സിലാക്കാം എന്നർത്ഥം. ഇനിയും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചതിന്റെ പേരിൽ വന്നും വരാൻ പോണില്ല. അപ്പോഴും വീണ്ടും ഉണ്ടാവും മറ്റെന്തെങ്കിലും പിന്നെ യുക്തിയായിട്ടുള്ള എന്തെങ്കിലും ചോദ്യങ്ങൾ കൊണ്ടുവരും, നമുക്കത് പറയാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ അങ്ങനെയുള്ളൂ, അങ്ങനെ ചിന്തിക്കണ്ട. ഇത്രയല്ലേ ഉള്ളൂ, വാശി നമുക്കില്ല, അവരിങ്ങോട്ട് വന്ന് ഇങ്ങനെ ചെയ്യണം. പക്ഷെ ഈ ഉള്ളതിനെ എതിർക്കപ്പെടാൻ നമുക്കോട്ട് വഴി കൊടുക്കാനും പാടില്ല എന്ന് വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കണം എന്നതാണ് ഈ വിഷയത്തിൽ നമുക്ക് ചിന്തിക്കാനും മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ നമുക്ക് അത് മനസ്സിലായി. അത് ഇനി മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അങ്ങനെ സഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തു എന്നത് കണ്ടു. ഇതേപോലെ തന്നെയാണ് എങ്ങനെയാണ് ഒരു പൊറുക്കലിനെ തേടേണ്ടത് എന്ന് ചോദിച്ചപ്പോഴും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വ്യക്തമായിട്ട് പഠിപ്പിച്ചു കൊടുത്തു. നിങ്ങൾ പറയണം അസ്സലാമു. ആയിഷ ബീവിത്തോട്ട് വന്ന ഹദീസ് കാണാൻ നോക്കൂ. وفي صحيح ايضا ان عائشه رضي الله تعالى عنها سالت النبي صلى الله عليه وسلم رسول الله يقول ചോദിച്ചു കൈഫ തഖൂലു ഇദ സ്തഗ്ഫർതു ലിഅഹ്ലിൽ ഖബ്ർ, ഞാൻ ഖബറുകാളികൾക്ക് വേണ്ടിയിട്ട് പൊറുക്കലിനെ തേടൽ എങ്ങനെയാണ് പറയേണ്ടത് എന്ന് ചോദിച്ചു. അപ്പൊ ഖബറാളികൾ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് കഴിഞ്ഞു പോയി, ഇനി ഒരിക്കലും ഒന്നും ചെയ്തിട്ട് കാര്യമില്ല എന്നതാണ് പ്രവചനം പഠിപ്പിച്ചത് അല്ലല്ലോ. ഇതാ ഈ ഹദീസ് പറഞ്ഞു നോക്കും എന്താണ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ അവരുമായിട്ട് ബന്ധമുണ്ട് എന്നും അവർക്ക് ഇനിയും നമ്മളോടുള്ള കണക്ഷന് മുറിഞ്ഞിട്ടില്ല എന്നും തന്നെ പരിശുദ്ധ ദീൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. കൂലി നീ പറയണം. എന്ത് അസ്സലാമു അലൽ അഹ്ലി ദിയാരി മിനൽ മുഅ്മിനീന വൽ മുസ്ലിമീൻ, മുഅ്മിനീങ്ങളും മുസ്ലിമുകളുമായ പിന്നെ ഇവിടുന്ന് വിയോഗസ്ഥരായിട്ടുള്ള അഹലുകാരെ, നിങ്ങളെ വീട്ടുകാരെ അള്ളാഹുവിന്റെ രക്ഷ നിങ്ങളും പേര് ഉണ്ടാവട്ടെ. വയർഹമുല്ലാഹുൽ മുസ്തഖദിമീന മിന്ന, ഞങ്ങളിൽ നിന്ന് മുന്തി പോയിട്ടുള്ള നിങ്ങൾക്ക് അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ. വൽ മുസ്തഖിരീൻ, പിന്തിയവർക്കും. വഇന്ന ഇൻഷാഅല്ലാഹു ബികുല്ലായിക്കൂൻ, ഞങ്ങളും നിങ്ങളിലേക്ക് അടുത്ത് വരാനിരിക്കുന്നവരാണ്. ഇങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട്. പ്രവാചകൻ അത് പറഞ്ഞു കൊടുത്തത് നമുക്ക് സത്യമായിട്ട് ഹദീസ് കാണാൻ സാധിക്കുന്നുണ്ട്. ഇഷ്ടംപോലെ ഹദീസുകളുണ്ട്. ഇനി ഇവർക്ക് വല്ല സദഖയും മറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മരണപ്പെട്ടവർക്ക് ചെയ്താൽ അതിനെ കിട്ടുമോ ഇല്ലയോ എന്ന ഒരു സംശയത്തിന്റെ മുൻപിലും നമ്മൾ എന്താക്കും, ആശയക്കുഴപ്പത്തിലാക്കാറുണ്ട്. എന്നാൽ നമുക്ക് മനസ്സിലാക്കാം അങ്ങനെ കിട്ടുമെന്ന് സഹീഹൈനി എന്ന് പറഞ്ഞാൽ അതാണ് ബുഖാരിയിലും മുസ്ലിമിലും വന്ന ഹദീസാണ്. അതും ആയിഷ ബീവിയാണ് പറയുന്നത്. അന്ന റജുലൻ അത്തൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകന്റെ അരികിലേക്ക് ഒരാൾ വന്നു. ഫഖാല യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലെ, ഇന്ന ഉമ്മത്തി ഉഫ്തുതിലത്ത് നഫ്സുഹ വലം തൂസി, എന്റെ മാതാവ് അവളുടെ നഫ്സന്തായി ഇവിടുന്ന് വിട്ടുപോയി, അതായത് മരണപ്പെട്ടു എന്നർത്ഥം. വലം ദൂസിനോട് ഒരു വസിയത്തും ചെയ്തിട്ടില്ല, അവരങ്ങ് മരണപ്പെട്ടു പറ്റും. ഞാൻ അവർക്ക് സംസാരിക്കാൻ വേണ്ടി കഴിഞ്ഞെങ്കില് അവര് എന്നോട് സദഖ ചെയ്യാൻ വേണ്ടി പറയുമായിരുന്നേനെ, അങ്ങനെ ഞാൻ പിന്നെ അവർക്ക് സദഖ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോ അഫലഹ അജുറുൻ ഇൻ തസദ്ദഖ്തു അൻഹാ, ഞാൻ അവർക്ക് വേണ്ടിയിട്ട് സദഖ ചെയ്ത് കഴിഞ്ഞാൽ അതുകൊണ്ട് വല്ല പ്രതിഫലവും കിട്ടുമോ? റസൂലെ കാലനഅം കിട്ടും. കണ്ടോ, അപ്പൊ ഖുർആനികമായ ആയത്ത് കൊണ്ട് നമുക്ക് തിരിഞ്ഞു എന്ത് പറഞ്ഞു, വല്ലതിനെ ജാവുമിൻ ബാദിം യഖൂലൂന റബ്ബന ഗഫുർ ലനാ വലി ഇഖ്വാനി അല്ലതിനെ സബഖറബില. അപ്പോ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ശൈലി പഠിപ്പിച്ചുകൊണ്ട് ഖുർആൻ വന്നപ്പോൾ പ്രാർത്ഥന നമുക്ക് മനസ്സിലായി. ഇനി സദഖയോ സദഖത ഹദീസും കിട്ടിയില്ലേ? ഹദീസും വന്നിട്ടുണ്ട്, ഇഷ്ടംപോലെ ഹദീസുകൾ വന്നിട്ടുണ്ട്. പിന്നെ ഇനി സൗമോ അതുപോലുള്ള നോമ്പ് പോലുള്ളവർക്ക് കിട്ടുമോ എന്ന് ചോദിച്ചാൽ അതിനും ഹദീസ് കാണാം. സഹീഹ് ബുഖാരി മുസ്ലിമിൽ കാണാം. عن عائشة رضي الله تعالى عنها أن رسول الله صلى الله عليه وسلم قال من مات وعليه صيام صام عنه وليه. ഇങ്ങനെ നോറ്റ് കഴിഞ്ഞാൽ ഇവിടെ നോമ്പിന്റെ പ്രതിഫലം കിട്ടുമോ? ഒരാൾ മരണപ്പെട്ട ആൾക്ക് നോമ്പുണ്ട്, ആ നോമ്പ് അവന്റെ വലിയ ഉത്തരവാദിത്തപ്പെട്ടവർ ചെയ്താൽ അതിൽ കിട്ടുമോ എന്ന് ചോദിച്ചപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനും മറുപടി കൊടുത്തിട്ടുണ്ട്, കിട്ടുമെന്ന് അവർ മറുപടി തന്നിട്ടുണ്ട് എന്ന് പരിശുദ്ധ ഹദീസ് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. വലാക്കൻ അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹു ഖാല ബിൽ ഇത്ത്വാമി അനിൽ മയ്യത്തി ദൂന സിയാമി അൻഹു. അവനെ മാനെ അബൂ ഹനീഫ ഇമാമിനിക്ക് ഒരു അഭിപ്രായമുണ്ട്, എന്ത് പിന്നെ എന്ത് ചെയ്യാം, നോമ്പൊക്കെ നോക്കാം, പക്ഷേ ഇത്താമ് ഭക്ഷണം, അതായത് നോമ്പിന് പകരമായിട്ട് ബുദ്ധി കൊടുക്കലും കാര്യങ്ങളൊന്നും അത് നടക്കൂല എന്ന് അവർക്ക് അഭിപ്രായമുണ്ട്. അത് ഫുഖാഹയിൽ വന്ന നമ്മുടെ മദ്ഹബിന്റെ ഇമാമുകൾ വന്ന ഒരു അഭിപ്രായമാണ്, അത് മനസ്സിലാക്കാലോ.